ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല മടിയോടെയാണ് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റത്. ഇത് 7:30 ഇന്നലെ രാത്രി ലേറ്റായിട്ടാണ് കിടന്നത്, എങ്കിലും എന്നോട് എഴുന്നേറ്റ് പോയി. അതുകൊണ്ട് ഞാനിങ്ങനെ മടിച്ച് വാഷ്റൂമിലെത്തിയതാണ്. എനിക്കാണെങ്കിൽ നല്ലോണം ഉറക്ക് വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. രാവിലെ അവിവ 7:35 അങ്ങനെ ക്ലാസ്സിൽ പോകും. ആ ടൈമിൽ എണീക്കുന്നതാണ്. പിന്നെ എൻ്റെ ഫോൺ കവർ എങ്ങനെ ഉണ്ട്? നല്ല ഭംഗിയില്ല. എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും സെൻഡ് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ ഐറ്റംസ്. അപ്പോൾ നമുക്ക് ബ്രഷ് ചെയ്യാമല്ലേ. ഈ സ്കിൻ കെയർ ഞാൻ കുറച്ചായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് സ്കിന്നിൽ കുറച്ച് ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനത് നല്ലോണം, അത്യാവശ്യം നല്ലോണം തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ പ്രത്യേകിച്ചൊന്നും വലിയ പണികളൊന്നുമില്ല. ബ്രഷൊക്കെ ചെയ്തു, ഹെയറൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക കേട്ടോ. ഇനി നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പും രാവിലെ എണീറ്റാലൊക്കെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മോയിസ്ചറൈസറും നമ്മുടെ സ്കിൻ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്കിൻ കുറച്ച് നല്ലതായിട്ടിരിക്കും. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഫുള്ളിങ്ങനെ വെള്ളപ്പൊടികൾ പൊടികൾ പോലെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ വിൻ്റർ ആയാലും അതുക്കും മേലെ, ഇപ്പം സമ്മറാണെങ്കിൽ കുറച്ച് കുറവാണെങ്കിലും വിൻ്റർ ആയാലും അതുക്കും മേലെയാണ്. ഇതാണ് എൻ്റെ അവസ്ഥ. മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ്. പിന്നെ ഞാൻ സാലിസിലിക് ആസിഡ് സിറം ഞാൻ ഇതാ ഫോർഹെഡിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ലിപ് ബാം ഇടുന്നുണ്ട്. പിന്നെ അവിവയുടെ ലഞ്ച് ബോക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അവിവ കൊണ്ടുപോകുന്നത്. ഏകദേശം ഒരു ഫ്രൈഡ് റൈസ് പോലെയുള്ള റൈസും പിന്നെ ചിക്കൻ കറിൻ്റെ നല്ല ചൂട് ചിക്കൻ കറി ഇതാ. പിന്നെ ഇതാ നഗറ്റ്സും പിന്നെ ഒരു ബിസ്ക്കറ്റും പിന്നെ കെച്ചപ്പുമാണ് അവിവ കൊണ്ടുപോകുന്നത്, ഇന്ന് കൊണ്ടുപോയത്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തും. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. ഇത് 2 മുട്ടയുടെ വെള്ളയും പിന്നെ മഷ്റൂംസ് ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തതാണ്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ലൈറ്റായിട്ട് മതി എന്നുള്ളതുകൊണ്ട് സാധാരണ എഗ് വൈറ്റ്സ് ഞാൻ അല്ലാതെ ബോയിൽ ചെയ്തിട്ടായിരുന്നു കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് മഷ്റൂംസ് ഭയങ്കര ഇഷ്ടമാണോ, കാണാനൊരു ഒരു ഭംഗിയും ഒരു ലുക്കില്ലെങ്കിലും സാധനം നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് ഇവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് ഞാൻ ഗ്രീൻ ടീക്ക് വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വെച്ച വെള്ളമാണ്. അപ്പോൾ ഇതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഗ്രീൻ ടീ, ചൂട് ചൂട് ഗ്രീൻ ടീ. അപ്പോൾ ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. കഴിച്ചിട്ട് ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അച്ഛനെ അമ്മേനെ വിളിക്കേണ്ട ടൈമാണ്. അങ്ങനെ ടൈമൊന്നുമില്ല കേട്ടോ, ഞാൻ എനിക്ക് എപ്പോഴും വിളിക്കും. ഫ്രീ ആയിരിക്കുന്നവരും എപ്പോഴും വീഡിയോ കോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റത് കൊണ്ട് ഞാൻ വീഡിയോ കോൾ ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് പ്രീമച്ച ഗ്രേ ഹെയർ ഉണ്ട്. എനിക്ക് കുറേ കാലമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 18 വയസ്സായത് മുതലേ എനിക്കുണ്ട് കേട്ടോ. എനിക്ക് മാത്രമല്ല എൻ്റെ കസിൻസിനും ഉണ്ട്. അപ്പോൾ എന്നെ ഇത് ഭയങ്കരമായിട്ട് കൺസേൺ ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല. എന്നാലും എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തിനാന്നുള്ളൊരു തോന്നലാണ്. അപ്പം എൻ്റെ കസിനൊക്കെ കുറേ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇങ്ങനത്തെ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇത് മമത്തിൻ്റെ ഹെന്ന ഹെയർ ഓയിലും മമത്തിൻ്റെ നാച്ചുറൽ ഹെന്ന പേസ്റ്റും ആണ്. പ്രീമച്ച ഗ്രേയിങ്ങിനൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. ഇതിൽ ഹെന്നയും കോഫി ഓയിലൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാമാത്തൊരു മെയ്ഡ് സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പം ഡെയിലി യൂസിനൊക്കെ സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ മാമാത്തൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാമാത്തിൻ്റെ സൈറ്റിലോ ആപ്പിലൊക്കെ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. 20% ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ മാമാത്ത് ആമസോണിൽ, നൈക്കയിൽ, പേർപ്പിളിൽ, ഫ്ലിപ്കാർട്ടിൽ ഒക്കെ അവൈലബിൾ ആണ്. ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ വീക്ക്ലി 3 ഒക്കെയാണ് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു കോം മാതിരി ഒരു അപ്ലിക്കേറ്റർ കിട്ടുന്നതാണ്. അതുകൊണ്ട് കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാൻ, മെസ്സി ആവില്ല, അവിടെ ഇവിടെയൊക്കെ ആവുന്ന പ്രശ്നമില്ല. പിന്നെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള ഹെയർ ഓയിലോ കാര്യങ്ങളൊന്നുമല്ല. നല്ല റിസൾട്ടാണ് ഇതുവരെ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പെട്ടെന്നൊരു ചേഞ്ച് അങ്ങനെ ഉണ്ടാവില്ല, ബട്ട് ടൈം എടുത്ത് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട്സ് കിട്ടുന്നതാണ്. പിന്നെ ഹെന്ന പേസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് കാണിക്കുന്നില്ല. ഹെന്ന പേസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതും നല്ലതാണ്. കളറൊക്കെ അങ്ങ് മാറിക്കിട്ടും. അത് തന്നെ സൈറ്റിലൂടെ നിങ്ങൾ പേർച്ചേസ് ചെയ്യുമ്പം നിങ്ങളെ ഓർഡർ അവരൊരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് അവർ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അതിൻ്റെ പിക്കൊക്കെ നിങ്ങൾക്ക് അവർ അയച്ചു തരും കേട്ടോ. അപ്പോൾ ഹെയർ ഓയിലിങ്ങൊക്കെ കഴിഞ്ഞു, ഇനിയൊരു
20 മിനിറ്റ്സ് വെച്ചിട്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഹെയർ വാഷൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയം നോക്കിയാലും സമയം ഇതാ 1:30 കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ. ഫുഡിന് സ്പെഷ്യലായിട്ട് ചീര ഉപ്പേരിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുക്കുംബറും റൈസും ഇതാണ് ഞാൻ കഴിക്കുന്നത്, വേറെ കറിയൊന്നും എടുത്തിട്ടില്ല. എനിക്ക് ചീര ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്, എനിക്കത് മാത്രം മതി. അപ്പം പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടോ, അത് ഞാൻ പകുതി കുടിച്ചു കേട്ടോ. ചീര ഉപ്പേരി ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് ചീര ഉപ്പേരി ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട, എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ലഞ്ച് കഴിച്ചിട്ട് വരാം. ഇങ്ങനെ റൈസ് ഞാൻ എപ്പോഴും കഴിക്കാറൊന്നുമില്ല, ഇടയ്ക്ക് മാത്രം. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് വരാം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു പ്രൊമോഷന് പോകാനുണ്ട് കേട്ടോ. അത് വീഡിയോ എടുത്തില്ല ഞാൻ, ആക്ച്വലി എൻ്റെ അടുത്ത് മറന്നുപോയി. ഞാൻ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് എടുത്തതാണ് ഫസ്റ്റ് കണ്ടത്. പിന്നെ ഇതാ തിരിച്ച് വന്ന് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. എനിക്കൊരു അജ്മാനിലായിരുന്നു പോകാനുണ്ടായിരുന്നു, അജ്മാനിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണിത്. സാജന് ചായ കുടിക്കാൻ കയറിയപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസ് കുടിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ. എനിക്കത് ഭയങ്കരമായിട്ട് എന്താ അറിയില്ല, ഉച്ച സമയം അതുകൊണ്ടാകുന്നു, വെയിലായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ടയേർഡായി. എനിക്കൊരു കോഫി കുടിക്കാനൊക്കെ ഇങ്ങനെ കൊതിയാവുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അവിടുന്ന് കോൾഡ് ഐസ്ഡ് കോഫി കുടിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് ഒരു ഓറഞ്ച് ജ്യൂസിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഹോട്ടലിൽ തിരിച്ചെത്തി, ഇവിടെ ഒന്ന് കയറി പ്രസൻറ്റ് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോയിട്ട് എന്താ പരിപാടി എനിക്കൊരു ഐഡിയയുമില്ല. അപ്പോൾ വീട്ടിൽ ഇതാ കേട്ടോ, എൻ്റെ ബിൽഡിങ് മുമ്പ് വേറൊരു ബിൽഡിങ്ങിലായിരുന്നു, പിന്നെ ഇതിലേക്ക് മാറി. ഇവിടെയാണ് ഞാൻ ദുബായിൽ വന്ന, ഐ മീൻ UAE വന്നപ്പോൾ ഫസ്റ്റ് വന്നത്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്ത് പുറത്ത് പോവാണ്. എനിക്ക് ഐസ്ഡ് കോഫി കുടിക്കണമോ കുടിക്കണമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടോ, സ്റ്റാർബക്സിൽ കാലറീസ് കുറഞ്ഞിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ ഓർഡർ ചെയ്യാന്നുള്ളത്. നമുക്ക് സ്റ്റാർബക്സിൽ കസ്റ്റമൈസ് ചെയ്യാമല്ലോ കോഫി. അങ്ങനെ യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ കണ്ട് കാലറി കുറവുള്ള ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാലമായെന്നറിയോ സ്റ്റാർബക്സിൽ പോയിട്ടും. അപ്പോൾ കാർ പാർക്ക് ചെയ്തിട്ട് ഞാനിതാ സ്റ്റാർബക്സ് ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലോ കാലറി കോഫി. അധികം കാലറി ഒന്നുമില്ല, എനിക്കൊന്ന് 75 അങ്ങനെ എന്തോ ആണ് ഉള്ളത്. അത് എന്താണ് ഞാൻ ഓർഡർ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നു യൂട്യൂബിൽ നിന്ന് ഒരാളെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു ഗൈസ്, ഭയങ്കര കോഫിയുടെ ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു. കുറച്ചൊരു എന്താ പറയുക, ഞാൻ ഇതുവരെ കുടിക്കാത്തൊരു ഒരു ടേസ്റ്റൊക്കെ ആയിരുന്നു. ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്കങ്ങോട്ടങ്ങ് ഇഷ്ടമായില്ല. കുഴപ്പമില്ല, എന്നാലും ഞാൻ ഐസ്ഡ് കോഫി അല്ലേ എന്നുള്ളൊരു ഇതിൽ കുടിച്ചു. പിന്നെ ഞാൻ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയിട്ടും എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് ആ ടൈമിൽ പോകണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം പോയിട്ട് കോമേഷിലിരിക്കാമെന്ന് ചോദിച്ചു. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് സോൾ. ഒരു അവിടെ ഒരു കഫേ ഉണ്ട് സോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്, അവിടെയാണ് ഞാൻ UAE വന്നതിന് ശേഷം ആദ്യമായിട്ട് പോയൊരു കഫേയാണ് ആ സോൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യട്ടോ. കാറൊന്നും പോകുന്നില്ല, എന്നാലും നമ്മൾ ഗ്രീൻ ആവാതെ ക്രോസ് ചെയ്യരുതല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രീനായി, അപ്പോൾ ഞാനിതാ ക്രോസ് ചെയ്യുകയാണ്. ക്രോസ് ചെയ്തിട്ട് അവിടെ നമുക്ക് ഇരിക്കാനുള്ള കുറച്ച് സൗകര്യമുണ്ട് കേട്ടോ. വലിയൊരു എന്താ ചൂടോ ഒന്നും ഇല്ലായിരുന്നു. വൈകുന്നേരം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, സൺസെറ്റിൻ്റെ ടൈം ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ പോയിരുന്നു. എനിക്ക് ഭയങ്കര മനസ്സിനൊരു സുഖമാണ് കേട്ടോ. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് പോയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ആരെങ്കിലും കമ്പനിക്ക് വേണമെന്നില്ല, ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയിട്ട് ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായി നോക്കിയിരിക്കും. എനിക്ക് ഞാൻ എൻ്റെ ടൈം ഞാനും വീട്ടിലുള്ള ടൈം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ തിരിച്ചു പോകട്ടോ, തിരിച്ചു പോയരുത്. ആകാശത്ത് മേഘങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത്, ഈ ഒരു ടൈമിൽ അങ്ങനെ മേഘങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. എനിക്കൊന്ന് വിൻ്റർ ടൈമിൽ ഭയങ്കര ഭംഗിയാണ് ആകാശമൊക്കെ കാണാൻ. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ കാറിൽ ഇങ്ങനെ ഇരുന്ന് മിററ് നോക്കിയപ്പോഴാണ് ഇത് ഭംഗിയല്ലേ കാണാൻ. മിററിൽ സൺസെറ്റ് ആവാറായിട്ടുണ്ട്, സൺസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക കേട്ടോ. ഫോൺ ഞാൻ അവിടെ വെച്ചതാണ്, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോണ് അങ്ങനെ യൂസാക്കിയതല്ല, അവിടെ എനിക്ക് വെക്കാൻ പറ്റി അങ്ങനെ വെച്ചതാണ്.
നിങ്ങൾക്ക് സൺറൈസ് കാണാനാണോ സൺസെറ്റ് കാണാനാണോ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾ എവിടെയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സൺസെറ്റ് കണ്ടത് അല്ലെ സൺറൈസ് കണ്ടത് എന്നുള്ളത് അതും കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ മിക്കവാറും ഞാൻ ഈ വ്ലോഗ് ഇതാ അവിടെ അവസാനിപ്പിക്കും കേട്ടോ. വേറെ ഒന്നും ഇന്നെടുക്കാനില്ല. ഇനി ഞാൻ പോയിട്ട് ഡിന്നർ കഴിക്കും കിടന്നുറങ്ങും. അതേ ഞാൻ പോയി അവിടെ എത്തിയപ്പം കണ്ടു കേട്ടോ. അങ്ങനെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഇത്ര സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കടന്നു.